നമ്മളിൽ ഭൂരിഭാഗം പേരും ഊരവേദനയായിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോകുമ്പോൾ കേട്ട് പരിചയമുള്ളൊരു വാക്കാണ് ഡിസ്ക് ബൾച്ച്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാക്കിലൂടെ, നിങ്ങളുടെ ബട്ടക്സിൻ്റെ ബാക്കിലൂടെ ഒരു തരിപ്പോ അല്ലെങ്കിൽ ഒരു ബേണിംഗ് സെൻസേഷനോ ഉണ്ടാവാം. അപ്പോൾ എം ആർ ഐ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കതിൽ കാണാം L4, L5, L5S1 ഡിസ്ക് ബൾജ് എന്ന്. അപ്പോൾ ഡോക്ടർമാർ പറയും നിങ്ങൾക്ക് സയാട്ടിക്ക ആണെന്ന്. എന്താണ് സയാട്ടിക്ക? ഞാൻ ഷാദിയ, ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ്, കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എരഞ്ഞിപ്പാലം. സയാട്ടിക്ക, നിങ്ങളെ ഡിസ്ക് ബൾജ് ചെയ്തിട്ട് നിങ്ങളുടെ കനാലിൽ തട്ടി നിൽക്കും. അങ്ങനെ തട്ടി നിൽക്കുമ്പോൾ വരുന്ന ചലനങ്ങളാണ്, ആ വ്യത്യാസങ്ങളാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ബേണിംഗ് സെൻസേഷൻ, ഒരു പുകച്ചിൽ, അല്ലെങ്കിൽ താഴോട്ട് വരുന്ന ഒരു തരിപ്പ്, പിന്നെ ഒരു ഫലമില്ലായ്മ. ഇതൊക്കെ ആ ഞരമ്പ് പോണ വഴികളാണ്. ഇതിനാണ് നമ്മൾ സയാട്ടിക്ക എന്ന് പറയുന്നത്. ഇതെങ്ങനെയൊക്കെയാണ് വരുന്നത്? നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഒന്നുമില്ലാത്തൊരു ഒരു അസുഖവും ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കും. നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു സ്റ്റെപ്പ് കയറുമ്പോൾ സ്റ്റക്കാവുക, ഇതുപോലെ ഇങ്ങനെ നിൽക്കുക, പിന്നെ നിവരാൻ പറ്റുന്നില്ല. ഇതൊരു ഒരു കാരണം. പിന്നെ രാവിലെ എണീറ്റ് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത് വേദനയോടുകൂടിയാണ് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. ഇത് രണ്ട്. മൂന്നാമത്തേത് ഒന്ന് തുമ്മിയാലോ അല്ലെങ്കിൽ ഒന്ന് ചുമച്ചാലോ അസഹനീയമായിട്ടുള്ളൊരു വേദന, ബാക്കിൽ നിന്നൊരു വേദന. ഇങ്ങനത്തെ നാലഞ്ച് കണ്ടീഷൻസിലാണ് ഈ സയാട്ടിക്ക എന്നൊരു അസുഖം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. ഇത് എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം? ഇങ്ങനെ പെട്ടെന്ന് വരുന്ന സയാട്ടിക്കയുണ്ട്, അത് അക്യൂട്ട് എന്നാണ് അതിന് പറയുക നമ്മൾ. പിന്നെ ക്രോണിക്കുണ്ട്. ഈ അക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ദിവസം മുതൽ 6 ആഴ്ച വരെ ആയിരിക്കും ഇതിൻ്റെ കാലാവധി. ഇതിൽ ക്രോണിക് എന്ന് പറയുന്നത് 6 ആഴ്ചയിലും വർഷങ്ങളായി ഉണ്ടാവുന്ന ഓൺ ആൻഡ് ഓഫ് ആയിട്ട് വരുന്ന ഒരു തരം അസുഖം. അപ്പോൾ ഈ അക്യൂട്ടിൽ പലപ്പോഴും നമുക്ക് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നേരം ആ സ്റ്റക്കായി നിൽക്കും, പക്ഷേ പിന്നെ ഒന്ന് ഇരുന്നാലോ കിടന്നാലോ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറിക്കിട്ടും. പക്ഷേ നമ്മൾ പിന്നെ ഡോക്ടറെടുത്ത് പോവില്ല. കുറച്ച് റെസ്റ്റ് ചെയ്താലും മാറുന്ന ഒരു കേസാണ് ഈ സയാട്ടിക്ക. പക്ഷേ നമ്മൾ ഡോക്ടറെ കാണിക്കാതെ അത് ബിൽട്ടപ്പ് ചെയ്ത് വീണ്ടും വീണ്ടും പുറത്തേക്ക് ചാടിച്ചാടി അത് ക്രോണിക് സ്റ്റേജിലേക്ക് എത്തും. അപ്പോഴാണ് ഭയാനകമായിട്ട് ഈ വേദന കൂടി വരാം. അപ്പോൾ ഈ അക്യൂട്ട് കേസസിൽ നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടിന്നും നമുക്ക് കൈച്ചിലാവാൻ ഒരു 3 എക്സസൈസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പെട്ടെന്നുള്ള വേദന വന്നു കഴിഞ്ഞാൽ നിങ്ങളിതുപോലെ കമഴ്ന്ന് കിടക്കുക. കമഴ്ന്ന് കിടന്നിട്ട് ആദ്യം കൈ ഇങ്ങനെ വെച്ചിട്ട് നിവര, യെസ് മൊത്തത്തിൽ നിവര. ഈ ബട്ടക്സിൻ്റെ ഭാഗം ലൂസാക്കുക. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് റിലാക്സ് ചെയ്തിട്ട് പൊങ്ങാം. അപ്പം ഈ പൊങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു 5 സെക്കൻഡ് ഇതുപോലെ ഹോൾഡ് ചെയ്യുക, റിലാക്സ്. ഇതുപോലെ പൊങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പെട്ടെന്നുള്ള ഡിസ്ക് തള്ളിയത്, അത് തള്ളിയത് മെല്ലെ ഉള്ളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതുപോലെ ചെയ്യാൻ പറയുന്നത്. അതുപോലെ ആ നീർക്കെട്ടും ആ ഈ പേശികളിൽ ഡിസ്ക് തള്ളുമ്പോൾ പേശികളിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് കുറയുകയും ചെയ്യും, ആ ഭാഗത്തേക്ക് ബ്ലഡ് ഫ്ലോ കൂടുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തേത്. ഇത് പറ്റുന്നില്ല എങ്കിൽ രണ്ടാമത്തെ എക്സസൈസ് ചെയ്യാം. കൈ ഇങ്ങനെ വയ്ക്കാം, എന്നിട്ട് തല ജസ്റ്റ് പൊന്തിക്കുക, സെയിം എഫക്റ്റ്. ഓക്കെ, ഫസ്റ്റ് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യാം. ഇതും ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഓക്കെ, ഇതാണ് രണ്ടാമത്തത്. ഈ രണ്ടാമത്തതും പറ്റിയിട്ടില്ല എങ്കിൽ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഒരു വെയിറ്റ് ഇല്ലാത്തൊരു പില്ലോ എടുക്കുക, നേരിയ ഒരു പില്ലോ എടുത്തിട്ട് നിങ്ങളുടെ ബട്ടക്സിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് കിടക്കുക. ഇതൊക്കെ ഈ സ്പൈനെ ലിഫ്റ്റ് ചെയ്യാനുള്ള എക്സസൈസാണ്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് പെട്ടെന്ന് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ ചെയ്യേണ്ട എക്സസൈസുകളാണ്. ഓക്കെ, ഇനി ഇത് 3 നിങ്ങൾക്ക് ഓക്കെ, ഇനി പെട്ടെന്നൊരു പെയിൻ വന്നിട്ട് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് 3 ചെയ്യാം. ഇത് ഫസ്റ്റത്തെ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ നിങ്ങളൊരു 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം, രണ്ടാമത്തെ നിങ്ങൾ 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക, പിന്നെ ഇതും നിങ്ങളൊരു 10 ഒരു 10 20 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട്
കിടക്കാം. ഇത്രയും എക്സസൈസേ ഉള്ളൂ ചെയ്യാൻ ഫോർ ദ ഫ്രഷ് ഡിസ്ക് ബൾജ്. ഫ്രഷ് ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത് നിങ്ങൾ അക്യൂട്ട് സ്റ്റേജിലായിരിക്കും, എന്ന് വെച്ചാൽ നിങ്ങൾ തുടക്കം ഉള്ള ആൾക്കാർക്കാണ് ഞാൻ ഈ പ്രത്യേകം പറയുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് തുമ്മുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയുക ചുമക്കുമ്പോഴോ പെട്ടെന്നുള്ളൊരു വേദന വരുമ്പോഴേ ഇതേപോലെ വന്ന് ചെയ്താൽ ഒരു വലിയ ആഘാതത്തിൽ നിന്ന് നിങ്ങൾക്ക് കൈച്ചിലാവാൻ കഴിയും. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ക്രോണിക്കായിട്ട് എന്ന് വെച്ചാൽ പഴകിയ ഒരു സ്റ്റേജിലെത്തിയവർക്ക്, ഒരുപാട് വർഷങ്ങളായി ഇതുപോലെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് വേദന വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു രണ്ട് മൂന്ന് എക്സസൈസ് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരെ നമസ്കാരം.